മലപ്പുറം ജില്ലയിൽ ഇടതുമുന്നണി എന്നുള്ള സംവിധാനം ഉപേക്ഷിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിലുള്ള സാമ്പാർ മുന്നണി എന്ന സംവിധാനം ലീഗിനെതിരായി ഉണ്ടാകുന്നത് ഒഴിച്ചാൽ കേരളത്തിലെ മറ്റിടങ്ങളിലൊക്കെ ഇടതുമുന്നണി സംവിധാനം വളരെ ശക്തമായി തന്നെയാണ് തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുള്ളത് അതിനെ ഒരു വലിയ മാറ്റം വന്നത് കഴിഞ്ഞ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നെല്ലനാട് പഞ്ചായത്തിലായിരുന്നു സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം നടന്നു ആ പോരാട്ടത്തിൽ രണ്ടു പേർക്കും വലിയ നഷ്ടമുണ്ടായി 16 സീറ്റിൽ 12 എണ്ണവും പിടിച്ച് അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തി കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരിടമാണ് ഇക്കുറിയും സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള പോര് വെഞ്ഞാറമൂട് പ്രദേശത്ത് സജീവമായി തന്നെ നിലനിൽക്കുകയാണ് സിപിഎമ്മും സിപിഐയും വെഞ്ഞാറമൂട് മേഖലയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് വെഞ്ഞാറമൂട് രാഷ്ട്രീയമായി അടുത്ത കാലത്ത് വലിയ സജീവ ചർച്ചാ വിഷയമൊക്കെ ആയിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഇടതുമുന്നണി സംവിധാനമില്ലാതെ ഒരിക്കൽ കൂടി സിപിഎമ്മും സിപിഐയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് വെഞ്ഞാറമൂട് സിപിഎം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള രണ്ട് പഞ്ചായത്തുകളിൽ സിപിഎം ഒറ്റയ്ക്ക് മത്സരിക്കുന്നു സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു നെല്ലനാട് പഞ്ചായത്തിലും മാണിക്കൽ പഞ്ചായത്തിലും കഴിഞ്ഞ തവണ നെല്ലനാട് പഞ്ചായത്തിൽ മാത്രമായിരുന്നു സിപിഎമ്മും സിപിഐയും വെവ്വേറെ മത്സരിച്ചതെങ്കിൽ ഇക്കുറി അത് തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് കൂടി മാറിയിരിക്കുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി റഹീമിൻ്റെയും സംസ്ഥാന സഹകരണ ബാങ്ക് അധ്യക്ഷനായ കൊലിയക്കോട് കൃഷ്ണൻ നായരുടെയും ഒക്കെ പഞ്ചായത്തായ മാണിക്കലിൽ കൂടി സിപിഎമ്മും സിപിഐയും രണ്ടായി മത്സരിക്കുന്ന സാഹചര്യം സിപിഎമ്മിലെ വിഭാഗീയതയുടെ ഭാഗമായി അതിൽ നിന്ന് രാജിവെച്ച് സിപിഐയിലേക്ക് പോയ ആളുകളാണ് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ സിപിഐയെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂട്ടിലെ സിപിഐക്കാർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള സിപിഎമ്മുകാർക്ക് ഒരുതരം അലർജിയാണ് വെഞ്ഞാറമൂട്ടിലെ ആ വിഭാഗീയതയുടെ പേരിൽ സിപിഐയിലേക്ക് പോയ ആളുകൾ അതിശക്തമായി തന്നെ അവിടെ നിലകൊള്ളുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നെല്ലനാട് പഞ്ചായത്തിൽ 6 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്തെത്താൻ ഒറ്റയ്ക്ക് മത്സരിച്ച് സിപിഐക്ക് സാധിച്ചു എന്ന് വരുമ്പോൾ തന്നെ സിപിഐ അവിടെ ഒരു ശക്തിയുള്ള പാർട്ടിയാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും അതുമാത്രമല്ല വെഞ്ഞാറമൂട് സർവീസ് സഹകരണ ബാങ്ക് വർഷങ്ങളായി ഭരിക്കുന്നത് സിപിഐ ആണ് ഇടയ്ക്ക് കോൺഗ്രസുമായി ചേർന്ന് സിപിഐ അവിടെ ഭരിച്ചു ഇത്തവണയും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വന്നപ്പോൾ ഉന്നത പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ സിപിഎമ്മിന് ചില സീറ്റുകൾ നൽകി അതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സിപിഎമ്മിന് ചില സീറ്റുകൾ നൽകി ബഹുഭൂരിപക്ഷം സീറ്റുകളും എടുത്ത് സിപിഐ ധാരണയുണ്ടാക്കി അവിടെ മത്സരിച്ച് ഭരിക്കുന്നുണ്ട് ഇപ്പോഴും സിപിഐയുടെ പ്രതിനിധിയാണ് അവിടുത്തെ പ്രസിഡന്റ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സിപിഐ പറഞ്ഞു ഞങ്ങൾക്ക് തുല്യ പരിഗണന വേണം 16 സീറ്റിൽ 8 ഇടത്ത് ഞങ്ങൾക്ക് മത്സരിക്കണം 2 സീറ്റിൽ കൂടുതൽ നൽകാനാകില്ല എന്ന് വല്യേട്ടൻ മനോഭാവത്തോടു കൂടി സിപിഎം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സിപിഐ തീരുമാനിച്ചു തൊട്ടടുത്ത മാണിക്കൽ പഞ്ചായത്തിലും അതുതന്നെയാണ് അവസ്ഥ കൊലിയക്കോട് കൃഷ്ണൻ നായർ വെഞ്ഞാറമൂടിൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് വെഞ്ഞാറമൂട്ടിലെ പാർട്ടി വിഭാഗീയതയുടെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചിരുന്നയാൾ ആ വിഭാഗീയതയുടെ തുടർച്ചയായിട്ടാണ് സിപിഎമ്മിൽ ഇത്തരത്തിലൊരു വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നതും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒന്നടങ്കം സിപിഐയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത് പണ്ട് പെരുപ്പംകോട് മുരളിയുമായി ചേർത്തൊക്കെ വലിയ വിഭാഗീയത നിറഞ്ഞു നിന്നിരുന്ന സ്ഥലം ആ വിഭാഗീയതയുടെ തുടർച്ചയായി വീണ്ടും കോലിയക്കോട് കൃഷ്ണൻ നായർ കളത്തിലിറങ്ങി കളിക്കുന്നതാണ് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന് സിപിഐക്കാർ പറയുന്നുണ്ട് എന്തായാലും തങ്ങൾ ചോദിച്ച 8 സീറ്റുകളിൽ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഒരിക്കൽ കൂടി സിപിഐ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് നെല്ലനാട് പഞ്ചായത്തിലും മാണിക്കൽ പഞ്ചായത്തിലും ഭരണം പിടിക്കാമെന്ന സിപിഎമ്മിൻ്റെ മോഹങ്ങൾക്ക് വലിയ തടസ്സമായിരിക്കും സൃഷ്ടിക്കുക കഴിഞ്ഞ വട്ടം അതുതന്നെയാണ് സംഭവിച്ചത് ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറായി നിന്നുവെങ്കിൽ പോലും സിപിഐ കൂടി പല വാർഡുകളിലും മത്സരരംഗത്തിറങ്ങിയതോടുകൂടി സിപിഎമ്മിന് പലയിടത്തും അടിതെറ്റുന്ന ഒരു കാഴ്ചയുണ്ടായി 4 സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ഒരു ശാക്തിക ബലാബലത്തിൽ
സിപിഎമ്മും അല്ലെങ്കിൽ ഇടതുമുന്നണിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. മാറി മാറി രണ്ടുപേരും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത്. അവിടെ ഇപ്പോ തുടർച്ചയായി യുഡിഎഫിന്റെ ഭരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ കാരണം ഇതാണ്. അവിടെ സിപിഎമ്മിൽ നിന്ന് സിപിഐയിലേക്ക് പോയ ആളുകൾ ഒരു വലിയ ശക്തിയായി തന്നെ നിലകൊള്ളുന്നു. താൻ പോരിമയുമായി നടക്കുന്ന സിപിഎമ്മിന് എതിരായിട്ടുള്ള ഒരു വലിയ ബദലായി അവരവിടെ നിറഞ്ഞു നിൽക്കുന്നു. അതായത് സംസ്ഥാനമൊട്ടാകെ ഈ വിഭാഗീയതയൊക്കെ തീർന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ആ പഴയ വിഭാഗീയതയുടെ അലയൊലികൾ ഇപ്പോഴും നിലനിൽക്കുന്ന തലസ്ഥാന ജില്ലയിലെ ഒരിടമായി വെഞ്ഞാറമൂട് മാറുന്നു. വെഞ്ഞാറമൂട് ഈ പറഞ്ഞതുപോലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ രാഷ്ട്രീയ ചർച്ചകളിൽ വന്നുവെങ്കിലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ സിപിഎമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവിൻ്റെ തട്ടകത്തിൽ ഇക്കുറിയും സിപിഎമ്മിനെ അടിതെറ്റിക്കാനുള്ള കൃത്യമായ ഇടപെടലുമായാണ് സിപിഐ രംഗത്ത് സജീവമായി നിൽക്കുന്നത്.